എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, ഈ അധ്യായത്തിൽ വളരെ പ്രഭാവശാലിയായ ഒരു മന്ത്രത്തെയും അതുപോലെ പ്രത്യേകതരം ഒരു വിധിയുമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഭഗവതിയുടെ ഈ മന്ത്രത്തെ ഇനി പറയാൻ പോകുന്ന നിയമപ്രകാരം ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഭഗവതിയുടെ ഈ മന്ത്രം വളരെ ശക്തിയേറിയതാണ്, അതുപോലെ വിചിത്രമായ സാധനാവിധിയുമാണ്. 7 ദിവസമാണ് സാധനാകാലം. വളരെ നിഷ്ഠയോടെ ഇക്കാലം കഴിയുക. രാത്രി 9 മണി കഴിഞ്ഞാണ് ഇത് ചെയ്യേണ്ടത്. 11 മണിക്കുള്ളിൽ ഒറ്റയ്ക്കിരുന്ന് വേണം ഈ സാധന ചെയ്യുവാൻ. മന്ത്രം ചൊല്ലുന്നതോ ഈ കർമ്മം ചെയ്യുന്നതോ മറ്റുള്ളവരാരും കാണാൻ പാടില്ല. വടക്ക് ദിശ, ഈശാന്യ അഥവാ വടക്ക് കിഴക്ക് ദിശ, അതുപോലെ കിഴക്ക് ദിശയിലേക്ക് നോക്കിയിരുന്നു ഈ മന്ത്രത്തെ ചൊല്ലാവുന്നതാണ്. ഒരു നെയ്വിളക്ക് കത്തിച്ച് വയ്ക്കുക. അതിനുശേഷം ഈ മന്ത്രത്തെ ചൊല്ലുക. ആദ്യം ഒരു ചുവന്ന നിറത്തിലുള്ള തുണി കയ്യിൽ പിടിക്കുക, വലത് കൈയിൽ. 3 ഇഞ്ചോ 4 ഇഞ്ചോ മതിയാകും, അതിൽ കൂടിയാലും കുഴപ്പമില്ല. അതിനുശേഷം ആ തുണിയെ കയ്യിൽ വയ്ക്കുക. എന്നിട്ട് ഇനി പറയാൻ പോകുന്ന മന്ത്രത്തെ 1001 തവണ കുറയാതെ ചൊല്ലുക. ആദ്യം ആ ഭഗവതി മന്ത്രത്തെ പറഞ്ഞു തരാം. മന്ത്രം ഇതാണ്: ഓം നമോ ഭഗവതേ രക്തം പീഡം നമഃ. ഒരിക്കൽ കൂടി പറയാം: ഓം നമോ ഭഗവതേ രക്തം പീഡം നമഃ. ഈ മന്ത്രം മഹാശക്തിശാലിയായ ഒരു മന്ത്രമാണ്. ഇതുപോലെ 7 ദിവസം ഈ മന്ത്രത്തെ ചൊല്ലി ആ ചുവന്ന തുണിയെ മന്ത്രപൂരിതമാക്കണം. 1001 തവണ ചൊല്ലണമെങ്കിൽ പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷമാല ഉപയോഗിച്ച് 10 മാല ചൊല്ലണം. ജപമാല പിടിച്ച് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നതിൻ്റെ പൂർണ്ണ വിവരം മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ജപമാല എന്ന പ്ലേലിസ്റ്റ് തുറന്ന് തീർച്ചയായും നിങ്ങൾ അത് കാണുക. വിധിപ്രകാരം ചെയ്യുക. വലത് കൈയിൽ ജപമാല പിടിക്കുമ്പോൾ ചുവന്ന തുണി എങ്ങനെ വയ്ക്കും എന്നും സംശയം വരും. ചൂണ്ടുവിരലിൻ്റെയും പെരുവിരലിൻ്റെയും ഇടയിൽ വെച്ചാൽ മതി. ഈ തുണിയെ നിങ്ങൾക്ക് പൂജാമുറിയിൽ വയ്ക്കാം. ആഗ്രഹങ്ങൾ ഈ തുണിയെ എടുത്ത് ഹൃദയത്തോട് ചേർത്ത് വച്ച് പറയുക. ആഗ്രഹ സാഫല്യത്തിനായി ഭഗവതിയുടെ കടാക്ഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സാധനകാലത്ത് പാലിക്കേണ്ട നിയമങ്ങളെല്ലാം ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഗണപതി മന്ത്രം ചൊല്ലുന്നതിനെ പറ്റിയും ഗുരുമന്ത്രത്തെ ചൊല്ലേണ്ട കാര്യവും പറഞ്ഞിട്ടില്ല. അതെല്ലാം മറ്റ് വീഡിയോകൾ കേട്ട് മനസ്സിലാക്കി നിയമപൂർവ്വം ചെയ്യുക. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ? ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നറിയിക്കുക. ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതാനും ശ്രമിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.